ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനുപമ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനുപമ. എൻ്റെ ഭർത്താവിൻ്റെ ജോലി ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ്. വളരെ ബിസിയാണ് അദ്ദേഹം. സ്നേഹമുള്ള മനുഷ്യനാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ അധികമൊന്നും സമയം കിട്ടാറില്ല. ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എനിക്ക് ഒരു മകളുമുണ്ട്. ഞാൻ താമസിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ കുറച്ച് വർഷമായി ഭർത്താവിൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല. ഭർത്താവിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. ആദ്യകാലങ്ങളിൽ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ഇളയ മകളുടെ കൂടെയാണ് അമ്മ. അവൾക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആരോഗ്യപരമായി. അതുകൊണ്ടാണ് അമ്മ അവിടെ നിൽക്കുന്നത്. ഭർത്താവ് വരാൻ ഒത്തിരി താമസിക്കും മാഡം. ഞാൻ പലപ്പോഴും ഭർത്താവിനെ കാത്തിരുന്ന് മടുത്ത് കിടന്നുറങ്ങും. അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ താക്കോല് ഹസ്ബൻഡ് കൊണ്ടുപോകും. ഞാൻ അകത്തുനിന്ന് പൂട്ടും. പുള്ളിക്കാരൻ പുറത്തുനിന്ന് വന്ന് തുറന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ അകത്ത് കയറും. അങ്ങനെയാണ് മാഡം. എനിക്ക് കൂട്ടുകാരോ മറ്റ് ജോലിയോ ഒന്നുമില്ല. കുട്ടിയെ നോക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു. എന്തൊരു ബോറാണ് മാഡം എൻ്റെ ജീവിതം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഭർത്താവ് ചിലപ്പോൾ രാത്രി വരുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണവുമാകാം. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു രസവും ഇപ്പോഴില്ല. പുള്ളിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ് പുള്ളി പറയും, എനിക്ക് ആവതില്ല, വയ്യ വയ്യാന്ന്. ഞാൻ ചോദിക്കും, നിങ്ങളെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യുന്നത്? ഒരു 9 to 5 ഉള്ള ഏതെങ്കിലും ജോലി ചെയ്താൽ പോലെ വീട്ടിൽ വന്ന് കിടന്ന് സുഖമായി ഉറങ്ങരുതോ? നമ്മൾ തമ്മിലുള്ള ബന്ധവും നന്നായി നടക്കുമെന്ന്. അപ്പോൾ പുള്ളി പറയും, ഇവിടെ പ്രോഫിറ്റ് ഒത്തിരി കൂടുതലാണ്, നമുക്കൊരു പെൺകുട്ടിയാണ്, ഇനിയൊരു പെൺകുട്ടി ഉണ്ടാകുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് കാശ് വേണം. തൽക്കാലം കംപ്ലൈൻറ്റുകളൊന്നും പറയാതെ നീ ഒന്ന് അടങ്ങിയിരിക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനും ഓർക്കും, ശരിയാണ്, നല്ല പണം കൈവരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ കുഴപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് ഞാൻ മറച്ചു വയ്ക്കാം. അല്ലാതെ എന്താ ചെയ്യുക? 7 മാസത്തിന് മുമ്പാണ് ഒരു ദിവസം ഞങ്ങൾ ഒരു ഞായറാഴ്ച ടൗണിലുള്ള ഒരു മാളിൽ പോയിരുന്നു. അവിടെ വെച്ച് ഒരു പെണ്ണ് ഓടി വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചു. ഞാൻ ഓർത്തു ചിലപ്പോൾ അവൾ പഴയ കാമികമറ്റോ ആയിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഭർത്താവിൻ്റെ കൂടെ പഠിച്ച സ്ത്രീയാണ്. അവരിപ്പോൾ സെറ്റിലായിരിക്കുന്നത് ഞങ്ങളുടെ സിറ്റിയിൽ തന്നെയാണ്. അവർ ടൗണിൽ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 2 കുട്ടികളുമുണ്ട്. ഭർത്താവിനും ഇതേപോലെ തന്നെ ഫീൽഡിൽ ഒരു ജോലിയാണ്. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി പരിചയപ്പെട്ടു. ഭർത്താവ് വന്നിട്ടില്ല. ഭർത്താവ് ബിസിയാണ്. അദ്ദേഹവും ആഴ്ചയിലൊരിക്കൽ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. പക്ഷേ അവരതൊക്കെ പറഞ്ഞത് വളരെ സന്തോഷത്തിലാണ്. ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നു. മക്കളെ രണ്ടുപേരെയും അവരുടെ ചേച്ചിയും പിന്നെ അമ്മയൊക്കെ നോക്കും. മിക്കവാറും ഓർ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് കറങ്ങി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങളെക്കാൾ നല്ലൊരു ജീവിതമാണ് അവരുടേതെന്ന് എനിക്ക് മനസ്സിലായി. അവരോടെനിക്ക് തെല്ലാ അസൂയം തോന്നി. കാര്യം അവർക്കെൻ്റെ ഭർത്താവിൻ്റെ പ്രായമാണ്. കണ്ടു കഴിഞ്ഞാൽ എന്നെക്കാളൊക്കെ എത്ര സുന്ദരിയും ചെറുപ്പവുമാണ്. അത്രയ്ക്ക് നല്ല മെയിൻറ്റെയിൻ ചെയ്താണ് അവരുടെ നടപ്പ്. എന്തായാലും അവർ നമ്പരൊക്കെ മേടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ നമ്പരുതാ, നിന്നെ ഇടയ്ക്ക് വിളിക്കാം. എന്തായാലും ഇവൻ ബിസിയാണല്ലോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാവടി, എനിക്കിഷ്ടം പോലെ സമയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നമ്പർ കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ വിളിച്ചു, മോളെ എടി ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് വരട്ടെ, നിൻ്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല, എങ്കിലും നീ നന്നായിട്ട് കറിയും തീയലും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ തീയലൊന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നാൽ നീ തീയൽ വെച്ച് വെച്ചേക്കോ എന്ന് ചോദിച്ചു. അതിനെന്താ ചേച്ചി, ചേച്ചി വന്നോളൂ എന്ന് ഞാനും പറഞ്ഞു. എന്തായാലും ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി അവൾക്ക് ഈ നാടൻ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പണ്ടേ വമ്പൻ സെറ്റപ്പാ, ഒരു വായാടിയും മരങ്കറിയും ഒക്കെയാണ്, ഒരു ടോംബോ ടൈപ്പാണ്. അതുകൊണ്ട് പാചകമൊന്നും ചെയ്യാനറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഭർത്താവും പിന്നെ അവളെ അംഗീകരിക്കുന്ന ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം കാണും. അവരീ ഫാസ്റ്റ് ഫുഡൊക്കെ ഇല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടാണ്. അല്ല, അവരുടെ ചേച്ചിയും അമ്മയൊക്കെ അടുത്ത് തന്നെയാണെന്നാണല്ലോ പറയുന്നത്, കുട്ടികളെയൊക്കെ അവിടെ വിട്ടിട്ട് വരുന്നതെന്നും. അപ്പോൾ അവർക്കറിയില്ലേ നാടൻ ഭക്ഷണം ഉണ്ടാക്കാൻ. എടി നീ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, നീ തീരെ നന്നായി ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവർക്കത് വേണമെന്ന് പറഞ്ഞു. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേ, അല്ലാതെ എൻ്റെ തൊഴിൽ കയറാതെ. നിങ്ങളെന്താ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ ആടി ഉലയുന്നത്? പണ്ട് നിങ്ങളുടെ ലൈനായിരുന്നോ എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, എടി അവളെ ലൈനാക്കാനൊന്നും കൊള്ളുന്ന ടൈപ്പൊന്നുമല്ല. അവൾ ഒരു വല്ലാത്ത വികൃതി ടൈപ്പാണ്. അവളോടൊന്നും എനിക്ക് പ്രേമം തോന്നിട്ടില്ല. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ആരോടും പ്രേമമില്ലായിരുന്നു. പിന്നെ നീ അവൾ വരുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ മറുപടി കേട്ടിട്ട് നീ ഞെട്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യമുണ്ടോ? ആ രഹസ്യമുണ്ടോ പരസ്യമുണ്ടോ എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ചേച്ചി അന്ന് ഉച്ചയ്ക്ക് വന്നത്. മേക്കപ്പ് നന്നായിട്ടിട്ട് ഒരു ദേവലോക സുന്ദരിയെ പോലെയാണ് അവർ വന്നത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളുകൾ അവരെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചിയുണ്ട്, ലേഖ എന്നാണ് ചേച്ചിയുടെ പേര്.
ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസൂയാണ്. ചേച്ചിയുടെ ഭർത്താവ് ചേച്ചി നിയന്ത്രിക്കുന്ന കൂട്ടത്തിലാണ്. ചെടിക്കിടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്കിതൊക്കെ രസമായിട്ട് തോന്നി. എന്തായാലും സുനന്ദ ചേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്തു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടി മോളെ, നിന്റെ ഭർത്താവ് അവൻ കല്യാണം കഴിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചല്ല. അതെന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിൻ്റെ തൊഴിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, മോളെ, അവനാണെങ്കിൽ പണ്ടേ സുന്ദരനാണ്, നല്ല ആണത്തമുള്ള ഒരു സ്വരൂപമുണ്ട്, പക്ഷേ ഒരു മണ്ണുണ്ണിയാണ്. അത് ചേച്ചി അങ്ങനെ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ആദ്യമേ കുറ്റമാണല്ലോ ചേച്ചി പറഞ്ഞതെന്ന്. അപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, എടി ഉള്ളതാ, അന്നില്ലേ ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഇവരെ കാണുമ്പോഴില്ലേ, സുന്ദര കുട്ടപ്പൻ, നല്ല ശരീരം, പല ജൂനിയർ പെണ്ണുങ്ങളും ഞങ്ങളുടെ ബാച്ചിലുള്ള പെണ്ണുങ്ങളും അവൻ്റെ തോളത്ത് കയറാൻ ശ്രമിച്ചതാണ്. പക്ഷേ എല്ലാവർക്കും നിരാശയായിരുന്നു ഫലം. അത് ചേച്ചി, ഓ ഇവന് പ്രേമമൊന്നുമില്ലടി, ഇങ്ങനെ മണ്ണുണ്ണി പോലെ ഇരിക്കുകയാണ്, ഒന്നുമില്ല, എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഒന്ന് പോ ചേച്ചി, മണ്ണുണ്ണിത്തരം ഒന്നും ചേട്ടനില്ല, ചേട്ടന് ഒരു കുഴപ്പമില്ല. ആ കുഴപ്പമില്ലായിരിക്കും എടി, പക്ഷെ ഒരു കാര്യമുണ്ട്, ആവുന്ന പ്രായത്തിൽ നല്ല രീതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇടപഴകാത്തൊരുത്തിനല്ലേ, ഒരു എന്താ പറഞ്ഞ ഒരു മന്ദപ്പനായിരിക്കും എന്ന് പറഞ്ഞു. സത്യം പറ, അവൻ ഇത്തിരി സ്ലോ അല്ലേ, എനിക്കവൻ നന്നായിട്ടറിയാം, ഞങ്ങൾ 5 വർഷം ഒന്നിച്ച് പഠിച്ചാണ്, അവൻ നല്ല സ്ലോ ആണ്, നീ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവൻ വേഗത്തിലാകില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കൂടി അങ്ങ് വല്ലാതായി. ഈ ചേച്ചിക്ക് എങ്ങനെ അറിയാം എൻ്റെ ഭർത്താവ് സ്ലോ ആണെന്ന്, ഇവർ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ എന്ന് കീർത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവനിപ്പോഴും സ്ലോ ആണെന്നും. അവനൊന്നിലും ഇൻട്രസ്റ്റ് ഇല്ലടി, ഞങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, നീ ഓർക്കും ഞാനിപ്പോൾ അവനെ കുറ്റം പറയുകയെന്നോ അല്ലെങ്കിൽ ഞാനവനെ വളയ്ക്കാൻ നോക്കിയെന്നോ അങ്ങനൊന്നുമല്ല, എല്ലാ ആൾക്കാരും അവൻ്റെ കാര്യം ചർച്ച ചെയ്യുമായിരുന്നു, ഇവൻ ഇത്രയും കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് കുറവാണ് മോളെ, അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം, ഒരു കണക്കിൽ നോക്കുമ്പോൾ അത് നല്ല സ്വഭാവമാണ്, അവനെ നിനക്ക് വിശ്വസിച്ച് എവിടെയും വിടാം, ഒരിക്കലും അവൻ വേറൊരു പെണ്ണുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാക്കില്ല, നിൻ്റെ ഭർത്താവായിട്ട് എന്നെ വിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ലതല്ലേന്ന്. വന്ന് കയറി ഉടനെ തന്നെ, ഇത്തരം കാര്യങ്ങളാണോ ഒരാൾ സംസാരിക്കാം? എനിക്ക് അവരുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു അതിശയം തോന്നി. അതുമാത്രമല്ല, ഇനി ഭർത്താവ് പറഞ്ഞു വിട്ടതായിരിക്കുമോ പഠിക്കുന്ന കാലത്ത് നല്ലവനാണെന്ന് പറയണമെന്ന്. അന്ന് തരികിടയായിരിക്കും എൻ്റെ ഭർത്താവ്, അങ്ങേർക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒത്തിരി രഹസ്യങ്ങൾ കാണും, നല്ലവനാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കഥ ആദ്യമേ പറഞ്ഞത്, രണ്ടിനെ ശ്രദ്ധിക്കണം എന്നെൻ്റെ മനസ്സ് വാൺ ചെയ്തു. എന്നാലും ചേച്ചി അവിടെയിരുന്നു, ഞാൻ കൊടുത്ത ഊണൊക്കെ കഴിച്ചു, എന്നിട്ട് പറഞ്ഞു, മോളെ നല്ലതാടി, എനിക്കിതുപോലൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അവിടെ ജോലിക്കാരെയുണ്ട്, എന്നാലും അവരുണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. പോകാൻ നേരത്ത് അവർ കാറിൽ പോയി ചില പാക്കറ്റുകളൊക്കെ എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ നാടൻ പെൺകുട്ടിയെ പോലെ സിറ്റിയുടെ അടുത്ത് ജീവിച്ചാൽ പോരാ, നീ കുറച്ചൊക്കെ ഒരുങ്ങണം. ചേട്ടൻ സിംഗപ്പൂരിൽ പോയപ്പോൾ കൊണ്ടുവന്ന ക്രീമുകളും ഫൗണ്ടേഷനും ഒക്കെ ഉണ്ട്, അതിന് ഉപയോഗമൊക്കെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം, മോക്ക് കുറച്ചൊക്കെ മേക്കപ്പ് അറിയാമായിരിക്കുമല്ലോ, ഒന്നും ഇടില്ലെങ്കിലും എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, താങ്ക് യു ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കവറെടുത്ത് നോക്കി, മാഡം വില കൂടിയ 2 പെർഫ്യൂമുകൾ, വലിയ ക്രീമുകൾ, അങ്ങനെ എല്ലാം ഉണ്ട്, ലിപ്സ്റ്റിക് അടക്കം, മേക്കപ്പ് സെറ്റ്, പിന്നെയുള്ളത് മെറ്റീരിയലാണ്, അത് ഉപയോഗിച്ച് കുർത്തയോ ചുരിദാറോ ഒക്കെ തയ്ക്കാൻ മാഡം, നല്ല ഹൈ ക്ലാസ്, ആരും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ്. ഷൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെങ്ങും അത് കിട്ടുകയില്ല, അത്രയും മനോഹരമായത്. ചേച്ചിയോട് എനിക്ക് ആ സമയത്ത് ഒത്തിരി ഇഷ്ടം തോന്നി. എന്തെങ്കിലും തരുന്നവരോട് നമുക്കിഷ്ടം തോന്നുമല്ലോ, ചേച്ചി ചില്ലറക്കാരിയല്ല, ഗിഫ്റ്റ് കൊടുക്കാൻ പോലും ഇത്രയും തുക ചിലവഴിക്കാൻ മാത്രം പണം ചേച്ചിയുടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ചേച്ചിനെ വിളിച്ചു പറഞ്ഞു, മോളെ അവനും കൂടെ ഉള്ളപ്പോൾ അടുത്തൊരു ദിവസം ഞങ്ങൾ വരാം, ആ ദിവസം ചേട്ടൻ വരുമ്പോഴേക്കും നിൻ്റെ തേയിലും നിൻ്റെ നാടൻ കറികളും ഒക്കെ ഒന്ന് വെച്ച് ചേട്ടന് കൊടുക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വരാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി അടുത്തൊരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഭർത്താവിനെ കൂട്ടി വന്നു. കുട്ടികളെ അവർ കൊണ്ടുവരാറില്ല, കാര്യം അവർക്ക് യാത്രയിൽ കുട്ടികളെ കൂട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ കണ്ട് ഞാൻ ഞെട്ടി, മാഡം ചേച്ചിക്ക് 37 വയസ്സുണ്ട് എൻ്റെ ഭർത്താവിനും. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ 40 വയസ്സ് പോട്ട്, 38 വയസ്സെങ്കിലും 37 വയസ്സെങ്കിലും കണ്ടേയല്ലേ, ഇത് കണ്ടാൽ ചേച്ചിയുടെ മകനാണെന്നോ എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണെന്നോ തോന്നിക്കുന്ന ഒരാൾ, അത്രയ്ക്കും ഗ്ലാമറുള്ളൊരു മനുഷ്യൻ, നല്ല ജിമ്മിലൊക്കെ പോയി ഒരു മോഡലിൻ്റെ ടൈപ്പ് ഒരു മനുഷ്യനാണ്. ചേച്ചിയുമായിട്ട് അയാൾ മാച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല, ചേച്ചി മോഡേൺ ആണ്, എങ്കിലും ആ മോഡേൺ അമ്മയുടെ മകൻ എന്നുള്ള രീതിയിൽ മാത്രമേ
മാത്രമേ അയാളെ കണ്ടാൽ തോന്നുകയുള്ളൂ. അയാളാണെങ്കിൽ വെളുത്ത് നല്ല സ്കിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിളങ്ങിയിരിക്കുകയാണ്. ചേച്ചിയേക്കാൾ കൂടുതൽ സൗന്ദര്യം അയാൾക്കാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ കണ്ടാൽ പെണ്ണുങ്ങൾ നോക്കിപ്പോകില്ലേ എന്ന് പറയുന്ന പോലെ കണ്ണു തുറച്ചു നോക്കുന്ന ഒരു പേഴ്സണാലിറ്റിയുള്ളൊരു മനുഷ്യൻ. എൻ്റെ ഭർത്താവിന് സൗന്ദര്യമുണ്ട്, പക്ഷേ ചേച്ചി എത്ര വർണ്ണിച്ചെന്ന് പറഞ്ഞാലും ആ ഭർത്താവിൻ്റെ അത്രയും എൻ്റെ ഭർത്താവ് ആകില്ല. ഞാൻ അയാളുടെ ചിരിയും സൗന്ദര്യമൊക്കെ വാ വിളിച്ചാണിന്ന് മാഡം കണ്ടത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് ഒരു താരം മുന്നിലുദിച്ച പോലെ തോന്നി. അത്രയ്ക്കും എനിക്ക് ആരാധന തോന്നിപ്പോയി. അങ്ങനെ അങ്ങേർക്ക് ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. പുള്ളി അതിനെക്കുറിച്ച് ഒത്തിരി നല്ല വാചകം പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് പാചകം ചെയ്യാൻ അറിയില്ല, മോൾക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചു. പുള്ളിയും കുറേയധികം സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ തന്നിട്ടാണ് പോയത്. ചുരുക്കം പറഞ്ഞാൽ അവരുടേത് ഏറ്റവും പോഷ് ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി. രാത്രി ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഷോ ആ ചേച്ചിയുടെ ഭർത്താവ് എത്ര സുന്ദരനാണ് ഇല്ലേ. അതുമാത്രമല്ല കണ്ടു കഴിഞ്ഞാൽ അവരുടെ മോനെ പോലെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി അവരുടെ ആദ്യ ഭർത്താവിലെയാണ് രണ്ട് മക്കള്, ഇപ്പോഴുള്ളത് രണ്ടാമത്തെ ഭർത്താവാണ്. ഇവരാണ് പണക്കാരൻ. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5-6 വർഷമേ ആയിട്ടുള്ളൂ. ഇവർക്ക് കുട്ടികളൊന്നുമില്ല, ഇനിയിപ്പോൾ കുട്ടികളുണ്ടാകാനും പോകുന്നില്ല. ഇവന് അവളേക്കാൾ 2 വയസ്സ് കുറവാണ്. ഓ അപ്പം അങ്ങേർക്ക് എത്ര വയസ്സുണ്ട്? അവന് 34-35 വയസ്സുള്ളൂ. എങ്കിലും ഇവളവനെ കയറിയങ്ങ് ചേട്ടാ ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ചേച്ചി ഇത്തിരി മിടുക്കുകയാണെന്ന്. സത്യം പറ, ഇവർ പണ്ട് നിങ്ങളുടെ തോളെ കയറാൻ വരുമായിരുന്നോ? ഇവള് ശരിയല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, എടി അവൾക്ക് എന്നെപ്പോലുള്ള ആൾക്കാരെയൊന്നുമില്ല ടാർജറ്റ്. നല്ല പണമുള്ള സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും ഇവള് അങ്ങോട്ടങ്ങും കയറി ചെല്ലും. ഒരു സമയത്ത് 5-6 പ്രേമം ഇവൾക്കുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇവൾക്ക് പ്രേമത്തിലുള്ള താല്പര്യം മറ്റു ചില വിക്രയകളിലാണെന്നാണ്. അങ്ങനെ ഒരു സ്ത്രീയാണോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്? അവരെയാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി സൽക്കരിക്കുന്നത്? ഇപ്പോൾ രണ്ടാമത്തെ ഭർത്താവും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവൾ ആണുങ്ങളിലൂടെ പോന്നു. അതിന് നിനക്കെന്താ എനിക്കെന്താ? നിന്നെ കയറി പിടിക്കാൻ അവൾ വന്നോ അതോ എന്നെ കയറി പിടിക്കാൻ വന്നോ? അവരുടെ ഇഷ്ടമാണത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ളൂ. ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതും ഇതും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ആ ഇപ്പം അത് താരതമ്യം ചെയ്യാൻ പറ്റും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൾ കഴിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ആണെ കാണുമ്പോൾ അവൾ സ്വന്തമാക്കുന്നു. അതിനെന്താ കുഴപ്പം? ഇതാണ് കുടുംബജീവിതം. നിങ്ങൾ ഇഷ്ടപ്പെട്ട പെണ്ണെ കാണുമ്പോൾ സ്വന്തമാക്കുന്നുണ്ടോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് അവളുടെ കാര്യം, ഇതെൻ്റെ കാര്യം. നീ അവളുടെ കാര്യം പറഞ്ഞ് എൻ്റെ തൊഴിൽ കയറരുത്. എന്തായാലും അവളിവിടെ വന്ന് നിനക്ക് അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതൊക്കെ അവൾ നല്ല ബോധമുള്ളവളാണ്, എന്നേക്കാൾ വിവരം അവൾക്കുണ്ട്. അവൾ ഇതൊക്കെ പറഞ്ഞാലും അവിടുത്തെ യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു. എടി എനിക്ക് അവളുടെ സ്വഭാവമൊന്നുമില്ല പ്രശ്നം. നീ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ മാർക്കറ്റിങ് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യണം. ഇവളുടെ ഭർത്താവ് ആരാണെന്നൊരു വിചാരം. കോടിക്കണക്കിന് സ്വത്തുള്ളൊരു മനുഷ്യനാണ്. അങ്ങേർക്ക് പല രീതിയിലുള്ള ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചീറിപ്പാഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇന്ന് മലേഷ്യയാണെങ്കിൽ നാളെ സിംഗപ്പൂർ, നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അയാൾ നമ്മുടെ ഫ്രണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് അവളെ നീ ചേച്ചി എന്നൊക്കെ വിളിച്ച് അങ്ങ് സോപ്പിട്ട് നിൽക്കുക. വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ 10 ഇരട്ടി സമ്മാനമായിട്ട് നൽകിയിട്ട് അവളെ പോവുകയുള്ളൂ. അവളുടെ ഭർത്താവ് വരുമ്പോഴും നീ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒളിമ്പിക്കൊടുക്കുക. ഇനി അയാൾ തനിയെ വന്ന് പറഞ്ഞാലും നീ സൽക്കരിക്കുക, ഒരു പ്രശ്നവുമില്ല. അയാൾ എന്തായാലും നിന്നെപ്പോലൊരുത്തേ കയറി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങേർക്ക് ഇൻ്റർനാഷണൽ ബന്ധങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് നീ വെറുതെ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് കൊടുത്ത് ഈ ബന്ധം നശിപ്പിക്കരുത്. എൻ്റെ പൊന്നുമോളെ ഞാൻ കാല് പിടിക്കാം. ഒന്നാമതേ നമുക്ക് പണം കറക്റ്റായിട്ട് അങ്ങോട്ടില്ല, നമുക്ക് ഇഷ്ടംപോലെ പണം വേണമെന്ന് ഞാൻ പറഞ്ഞു. പണം 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 ഇത് മാത്രമേ നിങ്ങൾക്കുള്ളോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ജീവിക്കണ്ടേ, ഇപ്പോൾ ഉള്ളതുകൊണ്ട് ജീവിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, എടി നിനക്കൊന്നും അറിയില്ല, നീ പൊട്ടിയേ, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, നമുക്കൊരു 40 വയസ്സാകുമ്പോഴത്തേക്കും ഭയങ്കര ടൂറ് പോകാം. ഞാൻ പറഞ്ഞു, 40 വയസ്സാകുമ്പോഴേ നിങ്ങൾ പോയിട്ട് എന്ത് കാര്യമാണ്, ഇപ്പം തന്നെ ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എല്ലാം വർക്കാകും, നിനക്കൊരു പ്രശ്നവുമില്ല. ഇന്ന് എന്താ നിൻ്റെ ആഗ്രഹം? ഇന്ന് വർക്കിംഗ് വേണോ? ശരി, ഇന്ന് നമ്മൾ വർക്കിംഗ് അപേക്ഷയിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞ് അന്ന് ഹസ്ബൻഡ് എന്നോട് സ്നേഹമായിട്ട് പെരുമാറി. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, നീ ഇനി അവർ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുമോ? പ്ലീസ്, നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനാണ് എൻ്റെ ചക്കരയല്ലേ എന്ന് പറഞ്ഞു. ഓ, ഇങ്ങനെ ബിസിനസ് ഭാവി ഞാനായിട്ട് തല്ലിക്കെടുത്തുന്നില്ല എന്നോർത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. എന്തായാലും ചേച്ചി മിക്കവാറും 2 ആഴ്ച കൂടുമ്പോൾ വരും, ചിലപ്പോൾ ഹസ്ബൻഡൊത്താണ് വരുന്നത്. അപ്പോഴാണ് എന്നോട് പറയും, മോളെ നീ അതുണ്ടാക്കി വെക്കണേ, ഇതുണ്ടാക്കി വെക്കണേന്ന്. ഞാനിതെല്ലാം ഉണ്ടാക്കി വെക്കും. ഭാഗ്യത്തിന് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയാം. ഒരു ദിവസം 11 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. അത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്, വിനീതേട്ടന്. എന്താ ഏട്ടാ എന്ന് ചോദിച്ചപ്പോൾ, മോളെ എടി നമ്മളൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, അവർ ഹോട്ടലാണ് താമസിക്കുന്നത്, അവർക്ക് വീട്ടിലൂടെ വേണമെന്നൊരു നിർബന്ധം. മോളെ കുറച്ചുണ്ടാക്കി വെക്കാമോ? ഉച്ചയ്ക്ക് ഞാൻ വന്ന്
ടിഫിനിക്ക് ആരെയും കൊണ്ട് വന്ന് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അവർക്ക് നാടൻ ഭക്ഷണം ഒന്ന് ഒരുക്കി വെക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് കറിയും രണ്ട് കൂട്ടാനും ഒക്കെ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, മതി, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ധൃതി വെച്ച് അത് ഉണ്ടാക്കാൻ തുടങ്ങി. ആക്ച്വലി പുള്ളി ചേട്ടാ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, കാര്യം എന്നേക്കാൾ ഒരു വയസ്സോ ഒന്നര വയസ്സോ മാത്രമേ ഉള്ളൂ മൂപ്പ്. എങ്കിലും മൂപ്പ് മുറയനുസരിച്ചങ്ങ് വിളിച്ചേക്കാം എന്ന് വിചാരിച്ചാണ്. പക്ഷേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വന്നു. അയ്യോ, ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, എനിക്ക് പാചകത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞു. പുള്ളിയല്ല നിർബന്ധപൂർവ്വം അവിടെ കിച്ചണിലേക്ക് വന്നു. എന്നിട്ട് ഇനി എന്തൊക്കെയാണ് നുറുക്കാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ കട്ടിംഗ് ബോർഡ് എടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നുറുക്കി വൃത്തിയാക്കി തന്നു. നല്ല ഭംഗിയിൽ അദ്ദേഹത്തിന് പാചകം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അല്ല ചേട്ടൻ പാചകം ചെയ്യുമോ? ആ പണ്ട് ഞാൻ ചെയ്യായിരുന്നു, ഇപ്പോൾ ബിസിയല്ലേ, അതിനുള്ള സമയമൊന്നുമില്ല, നമ്മുടെ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാനും ചോദിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടൻ നേരത്തെ കല്യാണം കഴിച്ചതാണോ? അല്ലല്ല, എൻ്റെ ആദ്യ കല്യാണമാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ രണ്ട് മക്കളിലുള്ള ഒരാളെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേട്ടൻ പറഞ്ഞു, അത് പിന്നെ യാദൃശ്ചികമായി ഞങ്ങൾ കണ്ട് അങ്ങ് അടുക്കുകയായിരുന്നു. മനപ്പിടുത്തമുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അവളുടെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ ഞാൻ വീണുപോയി. പിന്നെ ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും സാധാരണ ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല, നമ്മളുടെ ഫീൽഡിൽ നമ്മളുടെ മനസ്സിനെ യോജിച്ചവൾ വരണം. അതെന്താ അങ്ങനെ? അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, അല്ല തന്നെപ്പോലെയുള്ള ഒരു ശാലിനിയായ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്നുള്ള നിലയിൽ ഓക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ബിസിനസ് ലൈഫിന് അത് ശരിയാകില്ലെന്നും ഞാൻ ചോദിച്ചു. ചേട്ടൻ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കത് നിന്നോട് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് തെറ്റായിട്ട് എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, തുറന്ന് പറയാം, ഒരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മുടേത് ഈ മാർക്കറ്റിങ് ബിസിനസ് അത് പല രാജ്യങ്ങളിലുള്ളതാണ്, അപ്പോൾ പല രാജ്യങ്ങളിലുള്ളവരും പല സംസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ വരും, പണക്കാർ മാത്രമുള്ള ഒരു സംഗതിയും ഏരിയൊക്കെയാണ്. അവിടെ പലപ്പോഴും ഈ ഒരു ബിസിനസ് ഡീലിങ്സ് കൂടാതെ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം അവരാവശ്യപ്പെടും. എന്ന് വെച്ചാൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു സ്ത്രീ കണക്ഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം അവരാവശ്യപ്പെടും. ആ സമയത്ത് നമ്മളത് ചെയ്യേണ്ടി വരും. ഷൂ ചേട്ടാ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യവുമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഭാര്യ ഒരു ട്രഡീഷണൽ മൈൻഡുള്ള ആളാണെങ്കിൽ ഒരിക്കലും അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഒരു സാധാരണ പെണ്ണി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുളമാകും. അതുമാത്രമല്ല ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുമില്ല. പിന്നീടുള്ള പരിചയപ്പെട്ടു. അപ്പോൾ അവളവളുടെ കാര്യങ്ങൾ പറഞ്ഞു, ഞാനും എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു. അവൾക്കപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ചിലപ്പോൾ ഗസ്റ്റുകൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാറുണ്ട്. ആ സമയത്ത് അവർക്കൊരു കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു കുതിരയല്ലേ, അവരുടെ കടിഞ്ഞാനൊക്കെ വലിച്ച് ഇവളൊക്കെ നിയന്ത്രിച്ച് അവരെ തേയിലേറ്റിയും കൊണ്ടുപോകുമെന്ന് അയാൾ പച്ചക്കേട്ടനോട് പറഞ്ഞു. ഞാനത് കേട്ട് ഞെട്ടിത്തെരിച്ചു. ചേട്ടാ എന്തൊക്കെ ഈ പറഞ്ഞെന്ന്? ആ ഇതാ നിന്നോട് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. അതല്ല കേട്ടപ്പോഴുള്ള ഷോക്കാണ്. ചേച്ചി ഇങ്ങനെയൊക്കെയാണോ? അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചേച്ചി വേണമെങ്കിൽ പത്ത് പേരെ വേണമെങ്കിൽ മാനേജ് ചെയ്യുമോളെ, അവള് ഒരു പടക്കുതിരയാ എന്ന് പറഞ്ഞു. അല്ല ചേച്ചിയും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേച്ചി നിൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒന്നുമില്ല, അവൾ നിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പഴയ കഥകളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനീപ്പാണ് ബിസിനസ് അങ്ങനെയുള്ള കാര്യമുള്ളൂ. അവനെ വിളിച്ചിരുന്നു, അവന് നല്ല കുറച്ച് ബിസിനസ്സൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കുമ്പോളെ നിങ്ങൾ നല്ല നിലയിലാകും. പക്ഷെ ഒരു കണക്കിൽ നോക്കുമ്പോൾ അവൻ്റെ ജീവിതം നല്ലതാണ്, മോളെപ്പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിയല്ലോ. ആ എന്തായാലും എൻ്റെ സ്റ്റൈലിന് അത് യോജിക്കില്ല. ചേട്ടനും ഇങ്ങനെ പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചീ എനിക്കങ്ങനൊന്നുമില്ല, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ, നമുക്ക് ബിസിനസ് നിൻ്റെ ഭർത്താവിൻ്റെ വേറൊരു വേർഷനാണ്, പക്ഷേ കെട്ടുകയായിരുന്നെങ്കിൽ തന്നെ പുള്ളിയാളെ കെട്ടണമെന്നും എനിക്കും ആഗ്രഹം എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്തോ ഒരു മുറിവ് ഉണങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. എവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ കുറവുണ്ട്? ഇത്രയും സുന്ദരനായ ഒരു പുരുഷൻ എന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഞാൻ എവിടെയോ നോക്കിപ്പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായി കാണിക്കുന്നതെന്ന്? അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നെ തനിക്ക് ഇഷ്ടമല്ലേ, തൻ്റെ നോട്ടം കണ്ടപ്പോഴേ എന്നെ ഇഷ്ടമായെന്ന് എനിക്ക് തോന്നി. ഇല്ല ചേട്ടാ എനിക്കിഷ്ടമല്ല, എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറയണം, ഭർത്താവ് അവനൊന്നിനും
താല്പര്യമില്ലെന്ന് എനിക്കറിയാമെന്ന്. ചേട്ടൻ എന്തായി പറഞ്ഞത്? അങ്ങേര് എന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്ക് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, അവൻ ഞങ്ങൾ രണ്ടേരും കൂടുള്ളപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിരുന്നു. അവൻ്റെ ജീവിതം ശരിക്കും ഒട്ടും രസകരമല്ലെന്നും നീ അവൻ്റെ ബിസിനസ് കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കുന്നില്ലെന്നും എപ്പോഴും ഈ ഒരു കാര്യത്തിലുണ്ട് നിർബന്ധിക്കുകയാണ്. നിന്നെ കാണുമ്പോൾ തന്നെ അവന് ഉള്ളതെല്ലാം ലോസായി പോവുകയാണ്. ഒരിക്കലും നിന്നോട് താല്പര്യം തോന്നുന്നില്ല. പിന്നെ അവൻ മനസ്സിൽ കുറച്ചൊക്കെ ഇഷ്ടം ഒന്ന് സങ്കല്പിച്ച് മറ്റാരെയോ സങ്കല്പിച്ചിട്ടാണ് നിൻ്റെ കൂടെ വല്ലപ്പോഴുമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും അവന് നിന്നോടുള്ള താല്പര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിന്നോട് മാത്രമല്ല, അവന് പെണ്ണുങ്ങളോടൊന്നും താല്പര്യമൊന്നുമില്ല. അവന് ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ക്യാഷ് ഉണ്ടാക്കണം. അവൻ മനസ്സിലുള്ള ക്യാഷ് ഉണ്ടാക്കുന്നത് വരെ അവന് ഇത്തരം കാലങ്ങൾ താല്പര്യമില്ല, നിന്നെ ഒട്ടും ഇഷ്ടമില്ലെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്തിനാണ് നിന്നെ പോലൊരു സുന്ദരി വെറുതെ നിൽക്കുന്നത്? എനിക്കാണെങ്കിൽ നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. നിൻ്റെ നോട്ടം കണ്ടപ്പോൾ എന്നെയും ഇഷ്ടമായെന്ന് തോന്നി. മോളെ, വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ എല്ലാം ആവിയായി പോകും. ആറേ കഞ്ഞി പഴങ്ങഞ്ഞി ചൂട് കഞ്ഞിയല്ലേ മോളെ നമുക്ക് ഇഷ്ടം? കഞ്ഞിവെള്ളം മോൾക്കും ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. മുത്തങ്ങൾ കൊണ്ട് മൂടിയൊരു നിമിഷമായിരുന്നു അത്. അത്രയും സുന്ദരൻ എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട. വേണം മോളെ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിൻ്റെ ഭർത്താവിന് ഒട്ടും താല്പര്യം നിന്നോടില്ല. നീ മുഖത്ത് നോക്കി പറ, നീ സംതൃപ്തവതിയാണെന്നും. അപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല എങ്കിൽ പിന്നെ എനിക്കെന്താ നിന്നെ സ്നേഹിച്ച എന്ന് ചോദിച്ചു. ആ സ്നേഹം അളവറ്റതാണെന്ന് എനിക്ക് തോന്നി. അടുക്കള അരങ്ങഴിയുകയായിരുന്നു. റൂമിലൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. പച്ചക്കറിയും മറ്റുമെല്ലാം അദ്ദേഹം മാറ്റിവെച്ചു. സാഹസികമായി ആ തട്ടിലായിരുന്നു ഞങ്ങളുടെ കളരി ചുവടുകൾ. മാഡം, അന്ന് എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയി. ആ സുന്ദരനിൽ ഞാനും അലിഞ്ഞലിഞ്ഞു പോയി. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എൻ്റെ കൂടെ പാചകം ചെയ്യാൻ നിന്നു. ഏതൻ തോട്ടത്തിലെന്ന പോലെ ഞങ്ങൾക്ക് ഒരു മറയുമില്ലായിരുന്നു. അത് പിന്നീട് പല ദിവസവും പതിവായി. അത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായി. അങ്ങനെ ഒരു 10 വട്ടം കഴിഞ്ഞ് കാണും. ഒരു ദിവസം ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വിളിച്ചു, എടി വൈകിട്ട് നേരത്തെ ഒരുങ്ങി നിൽക്കണം, നമുക്കിതിന് ഫംഗ്ഷനുണ്ട്. ആദ്യം സുനന്ദരുടെ ഫ്ലാറ്റിൽ പോകാം, അവിടുത്തെ മുകളിലത്തെ ഫ്ളാറ്റിലാണ് ആഘോഷം എന്ന് പറഞ്ഞു. എന്തായാലും ഒത്തിരി നാളല്ലേ പുള്ളി നേരത്തെ വന്നിട്ട്. അങ്ങനെ ഞാനും കുട്ടിയും എല്ലാം ഒരുങ്ങി നിന്നു. ഞങ്ങൾ നേരെ ചേച്ചിയുടെയൊക്കെ ഫ്ളാറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ വിനിതേട്ടനുണ്ട്, സുനന്ദ ചേച്ചിയുണ്ട്, പിന്നെ വേറെ ആളുണ്ട്, അവരുടെ സുഹൃത്താണ്. എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ പരിചയപ്പെട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോഴേ സുനന്ദ ചേച്ചി പറഞ്ഞു, എടി മകളാണ് ഫംഗ്ഷൻ കേട്ടോ, ഒരു കാര്യം ചെയ്യും മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി മുകളിൽ വരെ ഒന്ന് പോയിട്ട് വരാന്ന്. ഞാൻ ചോദിച്ചു, ആര്? ആ വന്ന അതിഥിയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുനന്ദ ചേച്ചി പറഞ്ഞത്. എന്താ ചേച്ചി പറഞ്ഞത്? ഈ പുള്ളിയോട് ഞാൻ എന്തിനാ മുകളിൽ പോന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡും മിനിതേട്ടനും ചേച്ചി എല്ലാം കൂടെ പറയാണ്, എടി നീ കണ്ണടച്ച് പാല് കുടിക്കുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ലെന്നാണ് വിചാരം. നിനക്കിതിൽ നല്ല താല്പര്യമുണ്ടെന്നറിയാം, അതുകൊണ്ടല്ലേ വിനിതേട്ടനെ ഞാൻ അങ്ങോട്ട് വിട്ടത്. നിന്റെ ഭർത്താവും എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. നീ അന്ന് അടുക്കളയിൽ നന്നായി കാറി കൂവിയല്ലോ, നന്നായി ഇൻട്രസ്റ്റ് ഉള്ളതാണ് നീ. നീ എന്തിനാടി എൻ്റെ ഭർത്താവിലും നിന്റെ ഭർത്താവിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നത്? നിനക്ക് നല്ല ഇളമുറത്തമ്പുരാക്കന്മാരെ ഒത്തിരി ഒത്തിരി ഞങ്ങൾ സപ്ലൈ ചെയ്യലേ മോളെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർന്നു. ഇനിയിപ്പോൾ നീ പറയുകയാണ് നീ ശൈലാവതിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് കൂടുതൽ പറച്ചിലൊന്നും വേണ്ട, പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവും അവരും എല്ലാവരും കൂടെ എന്നോട് ഭീഷണിയുടെ സ്ഥലത്തിലാണ് സംസാരിച്ചത്. നീ പോയേ പറ്റൂ, കാര്യം നീ നിൻ്റെ സ്വന്തം ഭർത്താവിനെ മാത്രം സ്നേഹിക്കുന്നവളല്ല. വിനീതേട്ടനെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ അത്രയും തന്നെ സൗന്ദര്യമുള്ള ഇങ്ങനെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും കൂതറുകളെയൊന്നും ഞങ്ങൾ കൊണ്ടുവരില്ല. എന്തിന് പ്രയോജനം വേണ്ടേ ഇവൻ തീറ്റി പൊരുന്നതിന്? പോയിട്ട് വാടി എന്ന് പറഞ്ഞാണ് എല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിട്ടത്. അയാൾ മുറിയിൽ കൊണ്ടുപോയിട്ട് എന്നോട് സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നതെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സെനിക്കില്ലല്ലോ. പെട്ടെന്ന് ഇവരെല്ലാം കൂടി എന്നെ ട്രാപ്പിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ സുനന്ദ ചേച്ചി പറഞ്ഞു, എടി ഇനിയിപ്പം ഞങ്ങളുടെ കൂടെ അങ്ങ് ചേരുക. നല്ല നല്ല ആണുങ്ങൾ എല്ലാവരുമായിട്ട് നിനക്ക് സഹകരിക്കാം. വിനീതേട്ടനെ മാത്രം നിനക്ക് അങ്ങ് സ്വന്തമാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. പലപ്പോഴും നിൻ്റെ ഭർത്താവ്, പലപ്പോഴും എൻ്റെ വിനീതേട്ടൻ, പിന്നെ പലപ്പോഴും പലരും ആ ഒരു സെറ്റപ്പിലേക്ക് നീ അങ്ങ് വാ മോളെന്ന് പറഞ്ഞ് ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയത്. ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ പോലും ആ ഒരു ഒഴുക്കിലേക്ക് ഞാൻ വീണുപോയി മാഡം. വീട്ടമ്മയായിരുന്ന ഞാനിപ്പോൾ പേര് കേട്ട ഒരിടാശാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഈ സിറ്റുവേഷനിൽ
ഞാൻ ദുഃഖിക്കുന്നോ കൺഫ്യൂഷനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിനെ മെയിലയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ഞാൻ ഇങ്ങനൊരവസ്ഥയിലായി. സിറ്റുവേഷനാണല്ലോ എല്ലാത്തിനും കാരണം എന്ന് മാഡത്തെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനുത്തരം മാഡം നൽകണമെന്ന് പോലും എനിക്കില്ല. പക്ഷേ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, അത് തുടരുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മാറാമല്ലോ. ഓരോ മനുഷ്യരും സൗകര്യങ്ങളനുസരിച്ചിട്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാവുന്ന കാര്യമുള്ളൂ, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ മൂലവും മറ്റുള്ള സമ്മർദ്ദം മൂലവും നല്ല ചിന്താഗതിയുള്ളവർ പോലും ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ മൂലം എന്നുള്ളത് ഒരു ഉദാഹരണമാണ് ഈ കഥ.